ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാംസ് ലിറ്റിൽ വേൾഡ്. ആർക്കും തയ്യാറാക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചിക്കൻ ചപ്പാത്തി റോളിന്റെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് ആദ്യമായിട്ട് തന്നെ നമുക്ക് ഒരു ഫ്രഷ് ചിക്കൻ എടുക്കുക. എല്ലില്ലാത്ത ചെറിയ പീസസ് ആയിട്ട് വെച്ചിരിക്കുന്ന ചിക്കൻ ആണിത്. അപ്പോൾ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാല ആണിത്. അതിനുശേഷം ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 നാരങ്ങയുടെ ജ്യൂസ് എടുക്കുക, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കറിവേപ്പില, അതുപോലെ ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത് ഇത്രയും കൂടെ നല്ലതുപോലെ നമുക്കൊരു ബൗളിൽ ഇട്ട് മിക്സ് ചെയ്ത് എടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഇനി നമുക്കൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. തായ പാനിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയില് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഓയിലിലേക്ക് നമുക്ക് ചിക്കൻ പീസസുകൾ ഓരോന്നായിട്ടും ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ആഡ് ചെയ്യാം. നല്ലതുപോലെ ഫ്രൈ ആയി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയട്ടെ, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ കാണുമല്ലോ, അപ്പോൾ അതിലേക്കൊക്കെ എൻ്റെ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യണം. അപ്പോൾ ഒരുവിധം അതൊന്ന് ഫ്രൈ ആയി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ചിക്കൻ ഫ്രൈ ആയി. നമുക്കിതിനി ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ചപ്പാത്തിയുടെ ഫില്ലിങ്സ് റെഡിയാക്കാം. അതിനുവേണ്ടി സവോള 2 എണ്ണം ചെറുതായി അരിഞ്ഞത്, അതുപോലെ ക്യാബേജ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ടൊമാറ്റോ സ്ലൈസ് ചെയ്ത് വെച്ചതും, നമ്മുടെ ചിക്കൻ പീസസും ഉണ്ട്. അപ്പോൾ ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ആദ്യമായിട്ട് ചിക്കൻ പീസസിലേക്ക് നമുക്ക് സവോള അരിഞ്ഞത് ചേർക്കാം. ചെറുതായി അരിയുക, നിങ്ങളുടെ ഇഷ്ടം പോലെ നീളത്തിനോ ഇഷ്ടമുള്ള രീതിയിൽ അത് അരിഞ്ഞെടുക്കാം. ഇനി അടുത്തതായിട്ട് ക്യാബേജ് ചെറുതായിട്ട് കട്ട് ചെയ്തത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് മയോണൈസ് ആണ് ചേർക്കേണ്ടത്. മയോണൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ മയോണൈസും കൂടെ നമുക്ക് ഈ ഒരു കൂട്ടിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കണം. ഈ കൂട്ട് ചപ്പാത്തിയിലേക്ക് ഫില്ല് ചെയ്യാം. ആദ്യം ചപ്പാത്തി എടുക്കുക, അതിലേക്ക് ടൊമാറ്റോ സോസ് ഒന്ന് ആവശ്യാനുസരണം ചപ്പാത്തിയിൽ മൊത്തം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ആവശ്യം എത്രയാണ് അതിനനുസരിച്ച് ആഡ് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് സവോള, ക്യാബേജ്, ചിക്കൻ്റെ പീസുകൾ ആ ഒരു കൂട്ട് ഇതിലേക്ക് ഒരു സൈഡിലേക്ക് വെച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് മയോണൈസ് ഒന്ന് ജസ്റ്റ് ഒന്ന് തൂകാം. പിന്നീട് ടൊമാറ്റോ സോസും കൂടെ ഒന്ന് വിതറിക്കൊടുക്കാം. അതിനുശേഷം സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടൊമാറ്റോയും കൂടെ വെച്ച് ഇത് നല്ല രീതിക്ക് ഒന്ന് നമുക്കൊന്ന് റോള് ചെയ്തെടുക്കണം. അപ്പോൾ ഒന്ന് റോള് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് റോൾ ചെയ്യണം.
ഇതുപോലെ ഓരോ ചപ്പാത്തിയും നമുക്ക് ഇതുപോലെ റോൾ ചെയ്തെടുക്കണം. അപ്പോൾ ഇതെല്ലാം റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.